കോൺഗ്രസിന്റെ താൽക്കാലിക അധ്യക്ഷ സോണിയാഗാന്ധിയാണെങ്കിലും ഇപ്പോൾ തീരുമാനങ്ങളുടെ അവസാന വാക്ക് രാഹുൽ ഗാന്ധിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. 2024ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തെ നയിക്കുവാൻ രാഹുലിന് കഴിയുമോ എന്ന ചോദ്യം പലകുറി പ്രതിപക്ഷ പാർട്ടികൾ തന്നെ ഉയർത്തുന്ന വേളയിൽ സ്വന്തം തീരുമാനങ്ങൾ നിമിത്തം ചുരുക്കം ചില സംസ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്ന ഭരണം കൂടി നഷ്ടമാകുന്ന അവസ്ഥയാണ് ഇപ്പോൾ കോൺഗ്രസിനുള്ളത്. ഇത് വീണ്ടും ഒരിക്കൽ കൂടി മോദിക്ക് പ്രധാനമന്ത്രി കുപ്പായം തളികയിൽ വെച്ച് നൽകാൻ വേണ്ടി രാജ്യത്തെ പ്രധാന പ്രതിപക്ഷ പാർട്ടി തയ്യാറാവുകയാണോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഏറ്റവും ഒടുവിൽ പഞ്ചാബിൽ അരങ്ങേറിയ രാഷ്ട്രീയ മാറ്റങ്ങൾ തന്നെ അതിനൊരു ഉദാഹരണമാണ്. അടുത്ത് വരാനിരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഈസിയായി ജയിച്ചു കയറാവുന്ന ഒരു സംസ്ഥാനമായിരുന്നു പഞ്ചാബ്. വരുന്ന തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ കോൺഗ്രസ് ഭരണം പിടിക്കുമെന്ന് സ്വപ്നം കാണാൻ കൂടി കഴിയാത്ത അവസ്ഥയിലാണ്. എന്നാൽ പ്രതിപക്ഷ നിര ശക്തമാണെങ്കിൽ ഉത്തരാഖണ്ഡിലും ഗോവയിലും ബി ജെ പി സർക്കാരുകളെ പുറത്താക്കാൻ കോൺഗ്രസിന് പട നയിക്കാം എന്ന നിലയിലായിട്ടുണ്ട്. മണിപ്പൂരിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചാൽ അത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് പ്രതിപക്ഷ നിരയുടെ വിശ്വാസം നേടിയെടുക്കാൻ കഴിയും. എന്നാൽ പടിക്കൽ കൊണ്ട് കലമുടയ്ക്കുന്ന രീതി കോൺഗ്രസ് തുടരുകയാണ്. പഞ്ചാബിൽ വർഷങ്ങളായി തുടരുന്ന പടലപ്പിണക്കങ്ങൾ തീർക്കാൻ അതിന് മെനക്കെടാതെ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപായി ശസ്ത്രക്രിയ നടത്തുവാനാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ശ്രമിച്ചത്. മാസങ്ങളോളം ആഭ്യന്തര കലഹങ്ങൾ കണ്ട് ആസ്വദിക്കുകയും നവജ്യോത് സിംഗ് സിദ്ധുവിനെ സംസ്ഥാന ഘടകത്തിന്റെ പ്രസിഡന്റാക്കി കലഹത്തിന് കൂടുതൽ സാധ്യത നൽകുകയുമാണ് ഈ ഹൈക്കമാൻഡ് ചെയ്തത്. പാർട്ടിയിൽ അടിയുറച്ച നേതാവിനെ പുറത്താക്കി ഇന്നലെ കയറി വന്ന നേതാവിന്റെ വാക്കു വിശ്വസിച്ചതാണ് കോൺഗ്രസിന് പറ്റിയ അമളി. പഞ്ചാബിലെ രാഷ്ട്രീയം മനസ്സിലാക്കുന്നതിൽ കോൺഗ്രസിലെ പുതു ഗാന്ധി തലമുറ പരാജയപ്പെട്ടുവെന്ന് വേണം കരുതാൻ. അധികാരം പിടിച്ചെടുക്കുന്നതിലും പാർട്ടിക്ക് പ്രയാസം തെരഞ്ഞെടുപ്പിലൂടെ രൂപീകരിക്കുന്ന സർക്കാരിനെ നിലനിർത്തിക്കൊണ്ട് പോകുന്നതിനാണ്. കർണാടകയിലും മധ്യപ്രദേശിലും കോൺഗ്രസിന് അധികാരം നഷ്ടപ്പെടുത്തിയത് ഈ കാര്യക്ഷമതയില്ലായ്മയാണ്. പഞ്ചാബിൽ സംഭവിച്ചത് നാളെ രാജസ്ഥാനിലും സംഭവിച്ചേക്കാം, സാധ്യതയേറെയാണ്. പഞ്ചാബിന് സമാനമായി പടലപ്പിണക്കമാണ് രാജസ്ഥാനിലും നിലനിൽക്കുന്നത്. കോൺഗ്രസിനെ ഡൽഹിയിൽ നിന്നും താഴെ ഇറക്കിയ ആ ആദ്മി പാർട്ടി കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ശക്തിയാർജിക്കുന്നതും ശ്രദ്ധേയമാണ്. ഡൽഹിക്ക് പുറമേ ആ ആദ്മി പാർട്ടി അധികാരം പിടിക്കുമെങ്കിൽ അത് പഞ്ചാബിലായിരിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്.